കാസർഗോഡ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ തകർന്നു വീണു. പിരിയ ടൗണിന് സമീപം നിർമ്മിക്കുന്ന പാലമാണ് തകർന്നത്. അപകടത്തിൽ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു. പുലർച്ചെ 3 മണിക്കാണ് സംഭവം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഇത് തകർന്നു വീണത് സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തൽ എന്താണ്? ഇത് സംബന്ധിച്ച് ഇപ്പോൾ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുരേഷ്. ഇന്നലെയാണ്, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെയോടെ തന്നെ വെള്ളിയാഴ്ച രാത്രി തന്നെ ഇതിന്റെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. പൂർത്തിയാക്കിയതിനു ശേഷം തൊഴിലാളികളെല്ലാം തന്നെ മടങ്ങിയിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആ ഒരു വൻ അപകടം തന്നെയാണ് ഒഴിവായത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഈ പാലം തകർന്നു വീഴുകയായിരുന്നു. പണി പൂർത്തിയാക്കി മടങ്ങിയ ശേഷമാണ് പാലം തകർന്നു വീണത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെരിയ ടൗണിന് സമീപമാണ് ഈ മേൽപ്പാലം പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കോൺക്രീറ്റ് ആയിരുന്നു ഇന്നലെ പൂർത്തിയാക്കിയത്. എന്താണ് ഇത്തരത്തിലുള്ള അപകട കാരണം എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയാലേ അറിയാൻ കഴിയൂ. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺക്രീറ്റിലോ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളിലോ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളികൾ കുറവായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായത്. അപ്പോഴും ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ദ്രുതഗതിയിലുള്ള ജോലികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള കെടുകാര്യസ്ഥത നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം തന്നെയാണ് ബന്ധപ്പെട്ടവർ വെച്ചു പുലർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, നിലവിൽ കേരളമൊട്ടാകെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വേഗത്തിലുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മേൽപ്പാലങ്ങളുടെയും അതുപോലെ തന്നെ അടിപ്പാതകളുടെയും ദേശീയപാത വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദുരിതമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചിപ്പോൾ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പാലം നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേശീയപാത അതോറിറ്റി ഇവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അപകട കാരണം സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയോട് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിലാണ് ദേശീയ ഹൈവേ അതോറിറ്റി ഇത് നീളുന്നത്, അന്വേഷണം നീളുന്നത്. ഏതെങ്കിലും തരത്തിൽ നിർമ്മാണത്തിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനി മുഖേന എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ദേശീയപാത അതോറിറ്റി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അപകടം നടന്ന മണിക്കൂറുകളായിട്ടുള്ളൂ. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അഴിമതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളെല്ലാം ലഭ്യമാവേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ അപകടം സംഭവിച്ച് വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായില്ല. ഒരു തൊഴിലാളിക്ക് മാത്രമാണ് പരിക്കേറ്റത് എന്നാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ പാലം ഇന്ന് പുലർച്ചെയോടെ തകർന്നു വീണിരിക്കുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്. യെസ്, ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു. കാസർഗോഡ് നിന്നും മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.